ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. കഴിഞ്ഞ വർഷം ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്റ്റോക്കുകളാണ് അദാനി ഗ്രൂപ്പിന്റേത്. അദാനി പവർ, അദാനി വിൽമർ, അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സിന് മൾട്ടിബാഗർ റിട്ടേൺസ് ആണ് സമ്മാനിച്ചത്. അദാനി ഗ്രൂപ്പിന്റെ മിക്ക സ്റ്റോക്കുകളും കഴിഞ്ഞ വർഷം മികച്ച റാലി നടത്തിയിരുന്നു. നിരവധി കമ്പനികൾ ഏറ്റെടുത്ത് വ്യവസായ ലോകത്ത് പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ഗൗതം അദാനി. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കമ്പനികൾ ഏറ്റെടുത്ത ഗ്രൂപ്പ് കൂടിയാണ് അദാനി. അംബുജ, ACC, NDTV തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ കമ്പനികളാണ് അദാനി ഗ്രൂപ്പ് ഏറ്റവും അവസാനം ഏറ്റെടുത്തത്. പുതിയ നിരവധി ബിസിനസ്സുകൾ സ്വന്തമാക്കിയതിലൂടെ ഗൗതം അദാനി കഴിഞ്ഞ വർഷം ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പന്നനായി മാറി. സിമന്റ്, പോർട്സ്, എയർപോർട്സ്, എനർജി തുടങ്ങിയ സെക്ടറുകളിലാണ് അദാനി ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഹോൾസിം ഗ്രൂപ്പിൽ നിന്ന് അംബുജ, ACC സിമന്റ് കമ്പനികൾ ഏറ്റെടുത്തതിലൂടെ വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് നിർമ്മാതാക്കളായി മാറിയത്. അദാനി ഗ്രൂപ്പ് സ്റ്റേക്ക് സ്വന്തമാക്കാൻ പോകുന്നു എന്ന സ്പെക്കുലേഷന്റെ അടിസ്ഥാനത്തിൽ ഓറിയന്റ് സിമന്റ് സ്റ്റോക്ക് പ്രൈസിൽ കഴിഞ്ഞ ദിവസം 13% കുതിപ്പാണ് ഉണ്ടായത്. പക്ഷേ ഈ ഇൻഫർമേഷൻ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു. 2014 ശേഷം 30 കമ്പനികളാണ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തത്. കോഹിനൂർ ബ്രാൻഡ് ഏറ്റെടുത്തത് അദാനി വിൽമർ കമ്പനിക്ക് ഭാവിയിൽ വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൈമാറുക മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ ട്രേഡിംഗ് കമ്പനിയാണ് PTC ഇന്ത്യ ലിമിറ്റഡ്. 83 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. NTPC, NHPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ പൊതുമേഖലാ കമ്പനികളാണ് PTC ഇന്ത്യയുടെ പ്രമോട്ടർമാർ. 1999 നിലവിൽ വന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കമ്പനിയാണിത്. 2001 ഈ കമ്പനി പവർ ട്രേഡിംഗ് തുടങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 23% ഇടിവാണ് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായത്. NHPC, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികൾ PTC ഇന്ത്യ ലിമിറ്റഡിലെ സ്റ്റേക്ക് വിൽക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. PTC ഇന്ത്യ ലിമിറ്റഡിലെ പ്രമോട്ടർമാർ സ്റ്റേക്ക് വിറ്റ് ഒഴിവാക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് വെൽത്ത് വേ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടുകൂടി PTC ഇന്ത്യയുടെ സ്റ്റേക്ക് വിൽപ്പന തുടങ്ങും. ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവരാണ് PTC ഇന്ത്യയുടെ സ്റ്റേക്ക് സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജി, അദാനി പവർ, അദാനി ട്രാൻസ്മിഷൻ, അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ 4 കമ്പനികളാണ് എനർജി സെക്ടറിൽ അദാനി ഗ്രൂപ്പിലുള്ളത്. പവർ ട്രേഡിംഗ് കമ്പനിയായ PTC ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതോടെ ഈ രംഗത്ത് അദാനി ഗ്രൂപ്പിന്റെ ഡോമിനൻസ് കൂടുതൽ ശക്തമാകും. സ്റ്റേക്ക് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വാർത്തകളോട് സ്പെക്കുലേഷൻ എന്നാണ് അദാനി ഗ്രൂപ്പും PTC ഇന്ത്യയും പ്രതികരിച്ചത്. രാജ്യത്ത് പവർ ട്രേഡിംഗ് രംഗത്ത് 40% മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് PTC ഇന്ത്യ. 27 സ്റ്റേറ്റുകളുമായാണ് ഈ കമ്പനി പവർ ട്രേഡിംഗ് നടത്തുന്നത്. 2500 കോടിയോളം രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് PTC ഇന്ത്യ. കടബാധ്യതകൾ കാര്യമായി വെട്ടിക്കുറച്ച ഈ കമ്പനി കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ 138 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് നേടിയത്. ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ് ആണെന്നാണ് 5.52 എന്ന പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ നൽകുന്ന സൂചന. അദാനി ഗ്രൂപ്പ് സ്റ്റേക്ക് സ്വന്തമാക്കാൻ പോകുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ PTC ഇന്ത്യ സ്റ്റോക്ക് പ്രൈസിൽ മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.